സ്വന്തം ഭാഷയാണ്ട് പിന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷും പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇതൊന്നും വരുന്നില്ലല്ലേ അതല്ലേ. സോ പ്രൈം മിനിസ്റ്റർക്ക് വളരെ ഒരു താല്പര്യമുള്ള വ്യക്തിയാണ്. എവിടെ ചെന്ന് എവിടെ വെച്ച് കണ്ടാലും കയ്യിൽ പിടിക്കുക കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അമ്പത കേമ സണ്ണി കുട്ട, നീ എന്നെ പറ്റിച്ചുട്ടോ, പയ്യൻ തടിച്ചുട്ടോ. ഇതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. എന്നിട്ട് ശ്രീ രവിശങ്കറിന്റെ ഒരു പ്രസംഗത്തിന് പോയതാ പുള്ളി. ബാംഗ്ലൂർ വഴിയായിരുന്നു ഫ്ലൈറ്റ്. അപ്പൊ ബാംഗ്ലൂർ ചെന്നിട്ട് ഫോൺ നോക്കിയപ്പോഴാണ് 10 മിസ് കോള്. ചേട്ടൻ എപ്പോഴും ബിസി അല്ലേ, പറയപ്പെട്ടില്ലേ ഹൈക്കോടതി ലീഡിംഗ് അഡ്വക്കേറ്റ് ആണ്. പിന്നെ ഒ എസ് ഡി വിളിച്ചു, യു കം ബാക്ക്, പി എം എന്തോ ഡിസ്കസ് ചെയ്യണോന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു നാളെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇല്ലില്ല, യു ഹാവ് ടു കം ബാക്ക്, ഇന്ന് തന്നെ വരണം, ഇപ്പൊ തന്നെ ഫ്ലൈറ്റ് എടുത്ത് വരാൻ പറഞ്ഞു. എത്ര കൊടുക്കാ ഫ്ലൈറ്റ്? വാട്ട് ദാറ്റ് ഫ്ലൈറ്റ്? പിന്നെ പുള്ളി പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ ഐ എസ് ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ വന്നു. വാട്ട് ദ ഹെൽ, ഫ്രഷ് ഫിഷ്, റെഡി കാഷ്, റെഡി കാഷ്, ഫ്രഷ് ഫിഷ്, ഹൗ മച്ച് ഫോർ ദാറ്റ്? ചോദിച്ചിട്ടോ. അവിടെ ഇരുന്നപ്പോഴാണ് പിന്നെയും കോള് വന്നു. പിന്നെ 7 മണിയായപ്പോ പ്രൈം മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞു അൽഫോൻസിനെ മിനിസ്റ്റർ എടുക്കുവാണ്, നാളെ 9 മണിക്ക് വീട്ടിൽ വരാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും പറയുന്നു ഓണത്തിന് ഒരു മോദിജി കൊടുത്ത ഒരു നല്ല സമ്മാനമാണെന്ന് പറയുന്നു. അപ്പൊ മാക്സിമം കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം. പ്രത്യേകിച്ച് ഈ റബ്ബറിന്റെ ഒക്കെ എപ്പോഴും പുള്ളി ഡിസ്കസ് ചെയ്യാറുണ്ട് അമിത്ഷായുമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈയിടെ ഫ്ലൈറ്റിൽ ഞങ്ങൾ പോകുന്നപ്പോ അമിത്ഷാജി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരേ സീറ്റിൽ, ഒരു അടുത്തടുത്തായിരുന്നു. അപ്പൊ അന്നേരവും പുള്ളി ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ ഞാനും ഏതോ ഒരു കേന്ദ്രമന്ത്രിയും മാത്രം, ഞാനങ്ങേരെ ശ്രദ്ധിക്കാനൊന്നും പോയില്ല, നമുക്കെന്ത് കാര്യം. പക്ഷേ പുള്ളി നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ പരിചയപ്പെട്ടു. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഓഫീസിൽ ചെല്ലണം, പാർലമെന്റിൽ ചെല്ലണം എന്ന് പറഞ്ഞു, ഒരേ ബഹളം. ഇതൊന്നും പറഞ്ഞില്ല.